ഈ വർഷം വാഹന വിപണി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവതരണങ്ങളിൽ ഒന്നായിരുന്നു മഹീന്ദ്ര XUV700യുടേത്. സമീപഭാവിയിൽ ഒരു SUV വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നാലും ഇല്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമായിരുന്നു 700 എന്നത്. 11.99 ലക്ഷം രൂപയ്ക്ക് XUV700യെ മഹീന്ദ്ര ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പലരും ഇതിനകം തന്നെ SUV വാങ്ങാൻ തീരുമാനിച്ചു എന്നതും വ്യക്തമാണ്. പക്ഷേ വാഹനം നല്ലതാണോ, ഈ കണ്ട ആരവം കൊത്തവണ്ണം ഇത് മൂല്യമുള്ളതാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാകാം. അതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മുൻവശത്ത് ഒന്നിലധികം ഡിസൈൻ ഘടകങ്ങളുള്ള ഡ്യുവൽ ടോൺ ഗ്രില്ലാണ് SUVയുടെ പ്രധാന സവിശേഷത. ഇതിന്റെ നടുവിൽ മഹീന്ദ്രയുടെ SUV ശ്രേണിയിലേക്കുള്ള പുതിയ ലോഗോയും ഇടം പിടിക്കുന്നുണ്ട്. കൂടാതെ LED ഹെഡ്ലാമ്പുകളും DRLകളും ഇതിനൊപ്പം ഇഴകിച്ചേരുന്നു. ബമ്പറിന്റെ അടിഭാഗത്തായിട്ടാണ് ഫോഗ് ലാമ്പുകൾ ഇടം പിടിക്കുന്നത്. കൂടാതെ ഫോക്സ് ഹെഡ് പ്ലേറ്റുകൾ സിൽവറിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഫ്ലാഷ് ഡോർ ഹാൻഡിലുകൾ വാഹനത്തിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. 10 സ്പോക്ക് ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ് സൈഡ് പ്രൊഫൈലിലെ മറ്റൊരു ഹൈലൈറ്റ്. മഹീന്ദ്ര ഒരു യുണീക് ഡ്യുവൽ ടോൺ ഫിനിഷ് ആണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പിൻഭാഗത്തേക്ക് വന്നാൽ വലിയ സ്പ്ലിറ്റ് LED തേലാമ്പുകൾ ഉപയോഗിച്ച് ഡിസൈൻ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. മുകളിൽ SUVക്ക് ഒരു ഷാർപ്പ് ഫിൻ ആന്റിനയും ഷാർപ്പ് എഡ്ജുള്ള ഒരു സ്പോയിലറും ലഭിക്കുന്നുണ്ട്. പിൻവശത്തും പുതിയ മഹീന്ദ്ര ലോഗോയാണ് വാഹനത്തിന്റെ സെന്ററിൽ ഇടം പിടിക്കുന്നത്. ടെയിൽ ലാമ്പിലും എഡ്ജി ഡിസൈൻ ശൈലി കാണാൻ സാധിക്കും. അതിന് തൊട്ടു താഴെയായി XUV700 AX7 ബാഡ്ജിങ്ങും ഉണ്ട്. മഹീന്ദ്ര XUV700യുടെ ഉള്ളിൽ വളരെ മികച്ച ഫീലാണ് നൽകുന്നത്. ഡോർ തുറക്കുമ്പോൾ വൈറ്റ് നിറത്തിലുള്ള ഒരു ലെതർ ഇന്റീരിയറാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഇൻഫർടൈൻമെന്റ് ഇൻസ്ട്രുമെന്റേഷൻ സ്ക്രീനുകളാൽ ഡാഷ്ബോർഡ് തികച്ചും ആധുനികമായി കാണപ്പെടുന്നു. എന്നാൽ ഇതിന് ലെതർ ട്രിം, സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് എന്നിവയ്ക്കൊപ്പം ഒരു പ്രീമിയം ടച്ചുമുണ്ട്. ശ്രദ്ധയാകർഷിക്കുന്നത് വലിയ ഗ്ലാസ് സ്ലാബിലേക്കാണ്. ഇത് വാഹനത്തെ കൂടുതൽ പ്രീമിയമാക്കുന്നു എന്ന് വേണം പറയാൻ. ഇൻഫർടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റേഷനുമായി 2 10.25 ഇഞ്ച് സ്ക്രീനുകളാണ് ഗ്ലാസ് സ്ലാബിൽ അടങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇൻഫർടൈൻമെന്റ് ഡിസ്പ്ലേ മാത്രമാണ് ടച്ച് സ്ക്രീൻ യൂണിറ്റ്. ഈ സ്ക്രീനുകൾക്ക് ശക്തി നൽകുന്നത് അഡ്രിനോ X ആണ്. ഇത് UI UX ഡിസൈൻ രംഗത്തെ ഏറ്റവും മികച്ചതെന്നാണ് പറയപ്പെടുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുൾപ്പെടെയുള്ള സവിശേഷതകളുടെ ഒരു നീണ്ട പട്ടികയുമായിട്ടാണ് ഇൻഫർടൈൻമെന്റ് യൂണിറ്റ് വരുന്നത്. എക്സ്ക്ലൂസീവ് സോണി സൗണ്ട് സിസ്റ്റം മൂലം വാഹനത്തിൽ മ്യൂസിക് കേൾക്കുന്നത് നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. മുൻവശത്തെ ഡോറുകളിൽ ഒന്നിൽ നിന്ന് ആരംഭിച്ച് മറ്റേതിൽ അവസാനിക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ നിറമുള്ള സ്ട്രിപ്പുമുണ്ട്. മധ്യഭാഗത്തെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന് താഴെയായി ഡ്യുവൽ AC വെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. അതിനു താഴെയാണ് ക്ലൈമറ്റ് കൺട്രോളുകൾ. ഇതിനു തൊട്ടു താഴെയായി സെൻട്രൽ കൺസോളും കമ്പനി ക്രമീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ കൺസോളിലെ പിയാനോ ബ്ലാക്കിൽ പൂർത്തിയാക്കിയ ചില ഘടകങ്ങൾ അതിനെ കൂടുതൽ പ്രീമിയമാക്കുന്നു. ഗിയർ ലിവറിന് മുന്നിൽ മൊബൈൽ ഫോണിനായിട്ടുള്ള ഒരു വയർലെസ് ചാർജിംഗ് സ്പോട്ടും ഗിയർ ലിവറിനടുത്തായി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഹിൽ ഹോൾഡ് ബട്ടണുകളുമുണ്ട്. ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ നിയന്ത്രിക്കാൻ ഒരു റോട്ടറി സെലക്ടർ നോബും നിർമ്മാതാക്കൾ വാഹനത്തിൽ ഒരുക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ വലുപ്പമുള്ളതും മികച്ച ഗ്രിപ്പ് വാഗ്ദാനം ചെയ്യുന്നതുമാണ്. അതിമനോഹരമായി കാണപ്പെടുന്ന പുതിയ മഹീന്ദ്ര ലോഗോയും അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകളും പിയാനോ ബ്ലാക്ക് നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഡോർ പാനലിൽ ഫോക്സ്വുഡ് ട്രിമാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് മാത്രമാണ് പൂർണ്ണമായും ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നത്. അതിനുള്ള കൺട്രോളുകൾ ഇതേ ഡോർ പാനലിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും വരികൾക്കായി AC വെന്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. മികച്ച ലെഗ് റൂമാണ് വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. 2-ാമത്തെ വരിയിൽ ബിൽട്ടിൻ കപ്പ് ഹോൾഡറുള്ള ഒരു ഫോൾഡ് ഡൗൺ ആം റെസ്റ്റും ലഭിക്കുന്നു. 3-ാമത്തെ നിര പരിശോധിക്കുകയാണെങ്കിൽ ഈ വിഭാഗത്തിലെ മറ്റ് മിക്ക SUVകളിലുമുള്ള സ്പേസിനേക്കാൾ മികച്ചതാണ് ഇവിടെയുള്ള ഇടം. XUV700 അതിന്റെ കംഫർട്ട് ലെവലിൽ ഞങ്ങളെ വളരെയധികം ആകർഷിച്ചു എന്ന് വേണം പറയാൻ. 3 നിര സീറ്റുകൾ ഉള്ളപ്പോഴും വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് മികച്ചതാണ്. എന്നിരുന്നാലും 2-ാമത്തെയും 3-ാമത്തെയും വരികൾക്ക് സ്പ്ലിറ്റ് സീറ്റുകളും മടക്കാവുന്ന സവിശേഷതയും ലഭിക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ ധാരാളം ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. എല്ലാ സീറ്റുകളും മടക്കി വെച്ചാൽ അത് മിക്കവാറും ഒരു ഫ്ലാറ്റ് ബെഡായി മാറുകയും ചെയ്യുന്നു. പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. പെട്രോൾ യൂണിറ്റ് 2 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ്. ഇത് 197.2 BHP കരുത്തും 380 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്യാസോലിൻ എഞ്ചിൻ 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ജോഡിയാക്കിയിരിക്കുന്നത്. SUVക്ക് 5 സെക്കൻഡിനുള്ളിൽ 60 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. മറുവശത്ത് 2.2 ലിറ്റർ MHOG ഡീസൽ യൂണിറ്റ് ആണ്. ഞങ്ങൾ ഓടിച്ച കാറിൽ 184.4 BHP
HP പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും മാനുവലിലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനും ടോർക്ക് ഔട്ട്പുട്ട് വ്യത്യസ്തമെന്ന് വേണം പറയാൻ. മാനുവൽ വേരിയന്റ് 420 ടോർക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് 450 ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൊത്തം സിപ്പ്, സ്റ്റാപ്പ്, സൂം, കസ്റ്റം എന്നീ 4 ഡ്രൈവിംഗ് മോഡുകളും വാഹനത്തിൽ കാണാൻ സാധിക്കും. കമ്പനി സജ്ജീകരിച്ച പുതുക്കിയ സസ്പെൻഷൻ വാഹനത്തിന് വളവുകളിൽ മികച്ച ഗ്രിപ്പാണ് നൽകുന്നത്. കൂടാതെ ഇതേ സെഗ്മെന്റിലെ മറ്റു പല എസ്യുവികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോഡി റോൾ വളരെ കുറവെന്ന് വേണം പറയാൻ. സ്റ്റിയറിംഗ് വീൽ കുറഞ്ഞ വേഗതയിൽ ലൈറ്റ് ആവുകയും ഉയർന്ന വേഗതയിൽ ചെറുതായി ദൃഢമാവുകയും ചെയ്യുന്നുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് തുടങ്ങിയ സവിശേഷതകളും വാഹനത്തിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. SUV 700 സവിശേഷതകളുടെ ഒരു നീണ്ട പട്ടികയുമായിട്ടാണ് വരുന്നത്. അവയിൽ പലതും ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്ന് വേണം പറയാൻ. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വാഹനം തീർച്ചയായും ഒരു വിന്നറാണെന്ന് വേണം പറയാൻ. മൊത്തം 7 എയർ ബാഗുകൾ വാഹനത്തിൽ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. XUV 700 പ്രീമിയം എന്ന് തന്നെ നിസ്സംശയം വിശേഷിപ്പിക്കാം. മഹീന്ദ്ര നിരവധി ആഡംബര സവിശേഷതകൾ മാസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചതും അതിശയിപ്പിക്കുന്ന വില നിലവാരം വാഹനത്തിന് നൽകിയതും മികച്ച തീരുമാനമെന്ന് വേണം പറയാൻ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.